Welcome back to Fazan's World. This is Sifila Fajwa again with my son Fazan. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫസാൻ ഏറ്റവും ഫേവറേറ്റ് ആയ സ്ഥലങ്ങളിലൊന്നായ ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിലാണ്. നമ്മൾ പലർക്കും അറിയാത്ത പരിചയമില്ലാത്ത സ്ഥലമാണിത്. എന്നാൽ ഫസാനെ പോലെയുള്ള മക്കൾക്ക് ഏറ്റവും ആവശ്യവും അവരെ വളരെയേറെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ഡ്രീം വേൾഡാണ് ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന ഈ തെറാപ്പി സെന്റർ. ഇന്ന് ഇവിടെ വെച്ചൊരു വീഡിയോ എടുക്കാൻ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഫസാനെ കാണിച്ചപ്പോൾ ഒരുപാട് പേർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഫസാന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും തെറാപ്പിയെ കുറിച്ചും. അതെ, ഫസാനെ പോലെയുള്ള മക്കൾക്ക് തെറാപ്പി കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഫസാന്റെ ജനന സമയത്ത് അതിനുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ തലശ്ശേരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോടും എറണാകുളത്തും ഒക്കെ വെച്ചായിരുന്നു ഫസാന്റെ ട്രീറ്റ്മെന്റ് നടന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി ബൈരൂഹയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ ആരംഭിച്ച ഹോപ്പ് ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഫസാൻ ഇപ്പോഴത്തെ തെറാപ്പി നടക്കുന്നത്. ഈ സെന്റർ നമ്മളെ പോലെയുള്ള ഉമ്മമാർക്കും അമ്മമാർക്കും ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് ഈ സെന്ററും ഫസാന്റെ തെറാപ്പിയും ഒക്കെ ഒന്ന് കണ്ടാലോ. കൊറോണ കാലമായതുകൊണ്ട് തന്നെ എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇവിടത്തേക്ക് വരുന്നവരെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കി എന്നിട്ട് ടെമ്പറേച്ചർ ഒക്കെ നോക്കിയിട്ടേ അകത്തേക്ക് കയറ്റുകയുള്ളൂ. തെറാപ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്നിടത്തും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചേ ഇരിക്കാനും പാടുള്ളൂ. ഈ സെന്ററിന്റെ പ്രത്യേകത ഇതിന്റെ ഡിസൈനിങ് ആണ്. കുട്ടികൾക്ക് വരാൻ ഇഷ്ടം തോന്നുന്ന രീതി കളർഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് തെറാപ്പിസ്റ്റുകളായാലും റിസപ്ഷനിലുള്ളവരായാലും സപ്പോർട്ടിംഗ് സ്റ്റാഫായാലും എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും മക്കളോട് വളരെ വാത്സല്യത്തോടെ പെരുമാറുന്നവരുമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ വരാൻ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ, നല്ല രസമുള്ള മരമല്ലേ? ഈ മരത്തിൽ കാണുന്ന ഓരോ തമ്പും ഇവിടുത്തെ ഓരോ കുഞ്ഞു മക്കളാണ്. തന്മയ, ഇസാഖ്, അബേദേവ്, സേറ, താലിഷ്, ദാ നമ്മുടെ ഫസാൻ. ഇവിടുത്തെ ഒരു പ്രോഗ്രാമിന് നമ്മളെ തെറാപ്പിസ്റ്റുകൾ ചെയ്തതാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മക്കളെയും എപ്പോഴും ഒരു ഓർമ്മയിലുണ്ടാവും. ഇതാണ് സെന്റർ ഡയറക്ടറിന്റെ റൂം. ഡോക്ടർ സുജാത മാഡമാണ് ഈ സെന്റർ ലീഡ് ചെയ്യുന്നത്. തലശ്ശേരിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫിസിയാട്രിസ്റ്റ്മാരിൽ ഒരാളാണ് സുജാത മാഡം. ഇത് ഫിസിയോതെറാപ്പി ഏരിയയാണ്. ഇപ്പൊ ബ്രേക്ക് ടൈം ആയതുകൊണ്ടാണ് കുട്ടികളൊന്നും ഇല്ലാത്തത്. തെറാപ്പിയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഏരിയയിൽ വെച്ച് തന്നെയാണ് ഓക്കുപേഷണൽ തെറാപ്പിയും കൊടുക്കുന്നത്. ഇത് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ ക്ലാസ് റൂമാണ്. ഇവിടെ വെച്ചാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഒരു സമയത്ത് 1 മണിക്കൂർ ഒരു കുട്ടിക്ക് മാത്രമാണ് ക്ലാസ് എടുക്കുക. ഇതാണ് സ്പീച്ച് തെറാപ്പി റൂം. കുട്ടികളിലുള്ള സംസാര വൈകല്യങ്ങളൊക്കെ തെറാപ്പി കൊടുത്ത് ശരിയാക്കിയെടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതാണ് കരുണാകരേട്ടന്റെ റൂം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുണാകരേട്ടൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ മാത്രമല്ല, ഭിന്നശേഷിക്കാരായ മക്കളുള്ള എല്ലാ കുടുംബങ്ങളെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ മനസ്സുള്ള ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്. ഫസാനെ തെറാപ്പി ടൈം ആയി വരുന്നുണ്ട്. വാ, നമുക്ക് തെറാപ്പി ഏരിയയിലേക്ക് പോവാലോ. ഫസാന് വേണ്ടി വരുന്ന തെറാപ്പി ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനുമാണ്. ഇന്ന് ആദ്യം ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നത്. ഹായ് ഫസാൻ, ഫസാനെ നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. Thank you.
ഫസാൻ ജനിക്കുന്നേരം സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയിലാണ് ജനിച്ചത്. കൂടെ ഓട്ടിസവും. തെറാപ്പി കൊടുത്ത് പറ്റാവുന്നിടത്തോളം മാറ്റം വരുത്തുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി. ഫസാന് ഫിസിയോ ചെയ്യുന്നത് ഇവിടുത്തെ സീനിയർ തെറാപ്പിസ്റ്റ് ആണ്. ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഫസാൻ ഇരിക്കാനും കിടന്നിടത്തുനിന്ന് ഒറ്റ കണീച്ചിരിക്കാനും നിരത്തിരുത്തിയാലേയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സപ്പോർട്ട് കൂടി നിൽക്കുന്നുണ്ട്. ഇനി മെല്ലെ മെല്ലെ സപ്പോർട്ട് കൂടി നടത്തിക്കണം. ഇവിടെ തെറാപ്പിക്ക് വരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ചേച്ചിയാണ് നമ്മുടെ ലീനേച്ചി. കുട്ടികളെ തെറാപ്പി ചെയ്യുന്നതിന് പിടിച്ചു കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ ആവേശത്തോടെ നമ്മുടെ ചേച്ചി കൂടെ തന്നെ ഉണ്ടാകും. ഫസാൻ ഇരുന്നിടത്തുനിന്ന് ഒറ്റ കണിറ്റ് സ്വന്തമായി എന്തെങ്കിലും പിടിച്ച് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്വപ്നം. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഈ സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നും തെറാപ്പിസ്റ്റുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ട്. അതെത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണിപ്പോൾ. ഫസാൻ്റെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മണിക്കൂർ സ്പീച്ച് തെറാപ്പിയാണ്. നമുക്ക് ഇനി സ്പീച്ച് എടുക്കുന്ന റൂമിലേക്ക് പോവാം. ഹായ് ഫസാൻ. ഹലോ പറയണം അല്ലേ ഫസ്റ്റ്? ഓക്കെ, ദീദിക്ക് ഹലോ തരുവോ? ഹലോ, വെരി ഗുഡ്. ഇനി ചേച്ചിക്ക് കൊടുക്കുവോ ഹലോ? ഹലോ ചേച്ചിക്ക് ഹലോ കൊടുക്കുവോ. വെരി ഗുഡ്. ഹലോ, വെരി ഗുഡ്. ഫസാൻ ഇപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്പീച്ച് തെറാപ്പിയും സ്പെഷ്യൽ എഡ്യൂക്കേഷനും വേറെ വേറെയാണ് എടുക്കാറുള്ളത്. എന്നാൽ കുറച്ച് സെഷൻസായി രണ്ട് തെറാപ്പിസ്റ്റുകളും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് എടുക്കുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ഇതിലൂടെ ഫസാന് കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിളിച്ചാൽ വിളിച്ചെടുത്തു നോക്കുന്ന രീതിയിൽ ഐ കോണ്ടാക്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഹൈഫൈ ഒക്കെ ചോദിച്ചാൽ പെട്ടെന്ന് തരുന്നുണ്ട്. ഓ ഇല്ല അല്ലേ, ദീദി തരാമേ. എന്താ ഇതാ ഇതാ ഇതാ. ആ വെരി ഗുഡ്. കളയല്ലേ, കൈ തന്നെ പിടിക്കണേ. വെരി ഗുഡ് ഫസാൻ. കൊച്ചു കൊമ്പനാണേ ബമ്പനാണേ, ചീലുണ്ട് തലയുണ്ട് ചീറ്റ് മുഴു ചീലിയുണ്ട് നാലുകൾ ചൂലു കൈയിലെ. ഗുഡ് ബോയ്.
ഫസാൻ കൊടുത്ത ദീദി ചോദിക്കുന്ന കൊടുക്കുക. ഇതാ ഫസാൻ കയ്യില് വെച്ച് ദീദിന്റെ കയ്യില്. ഇതും കൂടി എടുത്തോ എടുത്തോ എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുന്നത് പോലെ ഉമ്മ എന്ന് ഫസാൻ വിളിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ. മനസ്സ് നിറയുന്ന വിധം ഫസാൻ ഉമ്മ എന്ന് വിളിക്കും ഉറപ്പാ ഇൻഷാല്ലാ. അടുത്തത് ഓക്കുപേഷണൽ തെറാപ്പിയാണ്. ഈ ഒരു സെഷനിൽ ഫസാൻ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ചിരിയിലൂടെയും കളിയിലൂടെയും തെറാപ്പി ചെയ്താണ് ഈ സെഷൻ അവസാനിക്കുന്നത്. ഓട്ടിയിൽ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മക്കളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും ബോറടിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ തെറാപ്പി ചെയ്യുന്നത്. ഇതോടെ ഫസാന്റെ ഇന്നത്തെ തെറാപ്പി കഴിയും. ഇവിടെ മക്കൾക്കുള്ള തെറാപ്പി മാത്രമല്ല നമ്മളെ പാരൻസിന് ലേഡീസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ബോട്ടിൽ ഡിസൈനിങ്, കേക്ക് ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും പേപ്പർ ബാഗ് ഉണ്ടാക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ പഠിച്ചത് ബോട്ടിൽ ഡിസൈനിങ്. ഒരുപാട് പാരൻസ് ഇതൊരു വരുമാന മാർഗമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി ഹോപ്പിൽ കഴിഞ്ഞ വേറൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഇവരുടെ ആനുവൽ ഡേ പ്രോഗ്രാമായിരുന്നു. പറയാൻ വാക്കുകളില്ല, അത്രയും ഗംഭീരമായിരുന്നു ഇവിടുത്തെ മക്കൾ കാഴ്ചവെച്ച പെർഫോമൻസ്. വെൽക്കം സോങ്, റാം വാക്ക്, ഗ്രൂപ്പ് ഡാൻസ്, അങ്ങനെ പലതും. സത്യം പറഞ്ഞാൽ നല്ലൊരു ട്രെയിനിങ് കൊടുത്താൽ ഇവരെ നമുക്ക് മാറ്റി മിടുക്കരാക്കിയെടുക്കാം എന്നൊരു തെളിവാണ് ഈ പ്രോഗ്രാം. പിന്നെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള മോട്ടിവേഷണൽ സ്പീക്കർ മുതുകാട് സർ. അദ്ദേഹത്തിന്റെ സ്പീച്ച് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട്. ഈ സെന്ററിനെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനും കാണിക്കാനുമുണ്ട്. ഈ സെന്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വരുന്ന 95% കുട്ടികൾക്കും പൂർണ്ണമായും സൗജന്യമായിട്ടാണ് തെറാപ്പി കൊടുക്കുന്നത്. ബാക്കി വരുന്ന കുറച്ച് പേർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു തുക സദക്കയായി കൊടുക്കും. ബാക്കി വരുന്ന ചെലവ് മുഴുവൻ ബൈറൂഹ നല്ല മനസ്സുള്ള പലരിൽ നിന്നും വാങ്ങിയിട്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. നന്മ നിറഞ്ഞ ഈ സ്ഥാപനം കാലാകാലം നിലനിന്ന് പോവാനും ഇനിയും കൂടുതൽ സൗകര്യങ്ങളോടെ വളരാനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇന്ന് ഫസാന്റെ തെറാപ്പി കാണിക്കുന്നതോടൊപ്പം തന്നെ നന്മ നിറഞ്ഞ ഈ ഒരു സ്ഥാപനത്തെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ ദിസ് ഇസ് സഫീല ഫജ് ഫോർ സൈനിങ് ഓഫ്. ബൈ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.